അതിലേക്ക് എത്തിച്ചേർത്ത ഒരു കാര്യമാണ് പറയുന്നത്, ഏത് വീഡിയോ ആണ് ഇത് ചെയ്യുന്നത്. രാവിലെ പോണെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഏത് വീഡിയോ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ഓഫീസിൽ നിന്ന് പത്രാജം വിളിച്ചിട്ടുണ്ട്, നമ്മൾ ഏത് വീഡിയോ ചെയ്യണം, നിങ്ങൾ ഭയങ്കരമായിട്ട് ഏത് വീഡിയോ ചെയ്യുക, ഏത് വീഡിയോ ചെയ്യണം, അത് ഞാൻ എന്റെ മനസ്സിൽ അത് മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ വിനേഷന്റെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചോദിക്കും, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇങ്ങനെ മെസ്സേജ് വന്നല്ലോ, പുതിയ വീഡിയോ ചെയ്യാം. അപ്പൊ ഞാൻ അങ്ങനെ ചോദിക്കും. അപ്പൊ കുറെ പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കിംഗ് വീഡിയോ അല്ലാതെ വേറെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഇനി വരുന്ന വീഡിയോസിലല്ലേ വിളിച്ചേട്ടാ അത് ചെയ്യുന്നതായിരിക്കും. ഇന്നിപ്പോ ഞാൻ എന്താ ചെയ്യണ്ട, ബിനീഷ് ലേറ്റ് ആയിട്ട് വന്നു, ഇപ്പൊ ഒത്തിരി നൈറ്റ് ആയ സ്ഥിതിക്ക് ഇപ്പൊ കുക്കിംഗ് അല്ലാതെ ഇന്നിപ്പോ നാളത്തേക്ക് വേണ്ടി ഇടാൻ വേണ്ടി ഒന്നും സെറ്റാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ സാറ്റർഡേ സൺഡേ ഒക്കെ ഇന്ന് നമ്മള് എങ്ങനെയെങ്കിലും അല്ലെ നല്ല നല്ല പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ഏതായാലും നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോയെന്ന് നമ്മൾ ചെയ്യുന്നത് ചില്ലി ബീഫിന്റെ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ പോകാം അതെങ്ങനെയാണ് ചില്ലി ബീഫ് ഉണ്ടാക്കുന്നത് നോക്കാം. അതായത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 kg ബീഫാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഈ ബീഫ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് തരുന്നോട്ടെ, കാരണം ഇത് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ചില്ലി ബീഫിന്റെ ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് വേവിക്കാം. അപ്പൊ അതിന് വേണ്ടി ഞാൻ ഇവിടെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പം ഞാൻ എന്തേ ഒരു 1/4 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ആദ്യം. അതുപോലെ തന്നെ ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം, 1/4 cup വെള്ളം മതി കേട്ടോ. ഒത്തിരി വെള്ളം വേണ്ട, കാരണം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇത്രയും ചേർത്ത് ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങനെ വെന്ത് അങ്ങനെ പോവണ്ട, ഒരു 3/4% വെന്ത് കിട്ടി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്കിത് കുക്ക് ചെയ്യാം. ഇത് നമ്മുടെ ബീഫ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിത് ഇതിന് മാറ്റട്ടെ. അപ്പോൾ നമ്മള് ബീഫ് കട്ട് ചെയ്ത് നമുക്കിനി ഫ്രൈ ചെയ്യണം. നിങ്ങൾക്കിപ്പോ ഇത് കാണുമ്പോൾ മനസ്സിലാവണ്ടായിരിക്കട്ടെ. നമ്മൾ ആ ചൂടോട് കൂടി തന്നെ ഇരിക്കുവാണല്ലോ, അപ്പൊ അത് തണുത്ത് കറക്റ്റ് ആയിട്ടേ ഉള്ളൂ. നമുക്കിനി ഇത് കട്ട് ചെയ്ത് വേഗം തന്നെ ഫ്രൈ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ കൂടിയിട്ടേ ഇതൊന്ന് കട്ട് ചെയ്തിട്ടേ. ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ ഇത് ഇന്നൊക്കെ തീരല്ല. ഇതിപ്പോ നമ്മള് എന്താ പറയാ, ഒത്തിരി പേര് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് നമ്മളൊരു ഇത് നമ്മൾ പോസ്റ്റ് ഇട്ട് കഴിയുമ്പോ അല്ലെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴുള്ള നിങ്ങളുടെ ഒരു റെസ്പോൺസ് ഉണ്ട്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല, ഇന്നലെ ശരിക്കും ഞാൻ ഇന്നലെ ഓഫീസിൽ വന്ന് പരിപാടി ലേറ്റായി. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി കൊതിക്കാറുണ്ടെന്നോ, തിരികെ മടങ്ങുവാൻ തീരത്തടു അതേ കണ്ടോ, നമ്മൾ ഇതെല്ലാം നെയ്യ് ഒരു സൈസില് കേട്ടോ എല്ലാം കട്ട് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. ഈ ഒരു സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ എല്ലാം കട്ട് ചെയ്തു, ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള ആ ഒരു ഇത് റെഡി ആക്കി എടുക്കാം. നമ്മള് സംഭവങ്ങളെല്ലാം നിങ്ങൾ കാണിച്ചില്ലേ, അരിഞ്ഞു അതിന്റെ പാത്രങ്ങളെല്ലാം കൊണ്ടുവച്ചിരിക്കുവാണ്. അപ്പൊ ഇനി ഇതിനകത്ത് ചേർക്കാനുള്ള പൊടികളും കാര്യങ്ങളെല്ലാം ക്യാമറ ഞാൻ എടുത്തിട്ട് നല്ലപോലെ പിടിച്ച് കാണിച്ചാൽ അല്ലെങ്കിൽ ഉണ്ടല്ലോ റെസിപ്പി. നമുക്ക് ആദ്യം തന്നെ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ ഒരു 3 tablespoon ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കോൺഫ്ലവർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, മുട്ടയുടെ വെള്ളയാണെങ്കിലും നമുക്ക് ഓപ്ഷനായിട്ട് യൂസ് ചെയ്യാം. കഴിയുന്നത് കോൺഫ്ലവർ തന്നെ എടുക്കാൻ ശ്രമിക്കൂ കേട്ടോ.
नमक स्पू मुलग पड़ी इटको मुलग पड़ी या निरीवनुसू या काश्मीरी मुलग पड़ी अब अगर एरीवी अब अदाटो और का टीसपू मजपड़ी इटक नाम ऑलरेडी मजपड़ी इटा वेवचो और अर स्पू कुमुक पड़ी और अर स्पू गरम मसाला पाउडर गरम मसाला पाउडर निल अगर मीट मसाल अब स्पून इटो इन और स्पू चिली फ्लेक्सा इन और काल स्पू पेरजीरक चतचो इतम चेक नेस्ट नमें बीफ चिली की इन और स्पू इंजी वेत पेस्ट नमुक आवश्यन उपड़ी चेतको नमुक ई बाटर रेडी आक नाम नाम वेवीच बीफि वेलो आ वेम वो रेडी आकने नमुक अच्छी इन नमर स्पू नारीरूम अब अदूमको नारीर कई विनीगर चेरत मेटो और स्पू अब ना बाटर रेडी आईटे इन नमुक नमें बीफ इन नमक नाइट मिक्स बीफ पोटा अगर अगर पोटिपल नाम मुका वेवल अगर पेट ओड़ी अल चेटा मतने कोटाइट समय कुछ और मणिकूर रू मणिकूर फ्रिजिल वैचाने कुछ कूड़ी टेस्टी नाम मसाल नम्बे नाइट्पिड़ कटो अब या वण कहनी फ्राई चाहानो अब एण वे चूड़ाटें एण चूड़ा वन इन नमक इन नमक रू सर नमुक पति इकड़ा मत पेटो कमी आई इत हार्ड आमुक कह अत्र रसो पीन फ्राई चे नमुक मेघम पूतुंगी मेदी कटुदर ताण आरारे आद्य मुखती आरारे नोव पगती आरारे चुदी अलो 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 मेघम पूतुंगी अटो इत्र मेरी नमुक कड़ी पाला अगे आको इत्र मूड़ा नमक कड़ी पाला भाग चोफ्टो नमुक नमक पाटो इतमी आईटे नमी कोरी അടിപൊളിയായി സംഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പോ നമ്മൾ ബീഫ് മുഴുവൻ വറുത്തു കോരി ഇനി നമ്മൾ കുറച്ച് പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും വറുത്ത് അതിന്റെ മേലിൽ ഇടണം. ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കാൻ പോവാട്ടോ. പച്ച
പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ടാണ് കേട്ടോ വറക്കേണ്ടത്. ഇപ്പം ഞാൻ എനിക്ക് അത്ര എരിവ് അധികം വേണ്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ അടിഭാഗം ഒന്ന് പൊട്ടിച്ച് വിട്ടിട്ടുള്ളൂ. അടിഭാഗം പൊട്ടിക്കാതെ നിങ്ങളിത് വറക്കുന്നത് കേട്ടോ, അത് പൊട്ടിത്തെറിക്കും നന്നായിട്ട്. അല്ലെങ്കിൽ തന്നെ പച്ചമുളക് നമ്മളിങ്ങനെ വെറുതെ വറക്കുമ്പോഴത്തേക്ക് അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം കേട്ടോ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് വറുത്തെടുക്കണേ. കറിവേപ്പില നമ്മൾ എണ്ണയിലിട്ട്, ഇനി നമ്മൾ ഒരുപാട് സമയം വെക്കരുത്. ഒരുപാട് സമയം വെച്ച് നമ്മുടെ ഈ കറിവേപ്പിലയുടെ ഉണ്ടല്ലോ കളർ ഫുൾ അങ്ങോട്ട് മാറിപ്പോകുക. അപ്പം അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. അപ്പം ദേ നമ്മുടെ ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട്. നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ, നല്ല കിട്ടുവാണ്. എന്തും ഇഷ്ടം ക്യാമറകളുടെ കറക്റ്റ് കളർ കിട്ടുന്നുണ്ടോ? അപ്പൊ ദേ ഞാനിന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചില്ല കേട്ടോ. ടേസ്റ്റ് ചെയ്യേണ്ട കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും വായി വെള്ളം കഴിയും കണ്ടോ, അടിപൊളിയാണ്. സംഭവം കിഡുവാണെന്ന്, കിഡുവാണ്, അത്ര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ബീഫ് ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അല്ലേ വിഷേട്ടാ, അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.